മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ അവയവങ്ങളുമായുള്ള ആംബുലൻസ് കോഴിക്കോട് എത്തിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹനം കോഴിക്കോട് മെട്രോ ഇന്റർനാഷണൽ ആശുപത്രിയിലേക്കാണ് എത്തിയിട്ടുള്ളത് കൊച്ചിയിൽ നിന്നും 4 മണി ആയപ്പോഴാണ് പുറപ്പെട്ടത് ആംബുലൻസ് ഇപ്പോൾ കോഴിക്കോട് എത്തി മാർഗ്ഗതടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് മുൻപോട്ട് പോയ ആംബുലൻസിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ നൽകുന്നുണ്ടായിരുന്നു ഇപ്പോൾ കോഴിക്കോട് മെട്രോ ഇന്റർനാഷണൽ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവയവവുമായി ആംബുലൻസ് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച കോട്ടയം വടവത്തൂർ കളത്തിൽ പടി ചിറത്തിലത്ത് ഏദൻസിലെ നേവിസിന്റെ അവയവങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് എട്ടോളം ആളുകൾക്ക് ഈ അവയവങ്ങൾ നൽകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം നേവിസിന്റെ കുടുംബം അതിന് തയ്യാറായി മസ്തിഷ്ക മരണം സംഭവിച്ച ഉടൻ തന്നെ അതിന്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആംബുലൻസ് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവിടേക്ക് കയറ്റുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കോട്ടയം സ്വദേശി നേവിസിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കുടുംബം എത്തുകയും അവയവങ്ങളുമായുള്ള ആംബുലൻസ് കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയും ആയിരുന്നു 4 മണി ആയപ്പോൾ 4 കഴിഞ്ഞപ്പോഴാണ് ഏകദേശം സമയം പുറപ്പെട്ടത് ഇപ്പോൾ കോഴിക്കോട് ആശുപത്രിയിൽ ആംബുലൻസ് എത്തിയിട്ടുണ്ട് മുബഷീർ ചേരുന്നു കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി മുബഷീർ ആംബുലൻസ് കോഴിക്കോട് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ വീണ്ടും ഒരു മുബഷീർ കേൾക്കാമോ പ്രിയ കേരളത്തിൽ വീണ്ടും ഒരു അവയവദാനം വളരെ വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ് ഏതാണ്ട് 3 മണിക്കൂറോളം എടുത്താണ് എറണാകുളം രാജേന്ദ്ര ഹോസ്പിറ്റലിൽ നിന്നും കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു അല്പസമയം മുമ്പ് ഈ ഒരു ഹൃദയം എത്തിച്ചത് നമുക്കറിയാം വളരെയധികം ഗതാഗതം കൂടിയൊരു സമയം കൂടിയാണ് വൈകുന്നേര സമയം കൂടിയാണ് അത്തരമൊരു സമയത്താണ് വളരെയധികം മലയാളികളും അതുപോലെ തന്നെ റോഡ് ഗതാഗതത്തിലെ എല്ലാ ആളുകളും സഹകരിച്ചുകൊണ്ട് തന്നെ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിലേക്ക് ഹൃദയം എത്തിയിരിക്കുന്ന മഹത്തായ ഒരു മാനവികതയുടെ മഹത്തായ സന്ദേശമായി തന്നെ കേരളത്തിൽ വീണ്ടും ഈ ഒരു അവയവദാനം വിജയകരമായി പൂർത്തിയായിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതുപോലെ തന്നെ കോട്ടയം സ്വദേശിയായ 23 വയസ്സുകാരനായ നേവിസിൻ്റെ കഴിഞ്ഞ ദിവസമായിരുന്നു മസ്തിഷ്ക രോഗം മൂലം മരണം സംഭവിച്ചത് എറണാകുളം ആശുപത്രിയിൽ നിന്നാണ് ഏതാണ്ട് 3 മണിക്കൂറോളം എടുത്തുകൊണ്ട് റോഡ് മാർഗം ഈ ഒരു ഹൃദയം കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നത് വളരെ വിജയകരമായി കേരളത്തിൽ വീണ്ടും ഈ ഒരു അവയവദാനം നടന്നിരിക്കുന്നു മഹത്തായ മാനവികതയുടെ സന്ദേശമായി തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഏതായാലും അല്പസമയം മുമ്പാണ് ഈ ഒരു ഹൃദയം കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിലെത്തിയത് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ നടന്നു വരികയാണ് നമുക്കറിയാം വളരെ തിരക്കേറിയൊരു സമയമായിരുന്നിട്ടുകൂടി 3 മണിക്കൂറോളം എടുത്തുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കോഴിക്കോട്ടേക്ക് ഈ ഒരു അവയവം എത്തിക്കാൻ ഹൃദയം എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന് വളരെ വലിയൊരു സന്ദേശം തന്നെ അതിൽ നിന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയ ശരി വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച കോട്ടയം സ്വദേശി നേവിസിൻ്റെ അവയവങ്ങൾ അത് ദാനം ചെയ്യാൻ കുടുംബം സമ്മതിക്കുകയും അതിൻ്റെ ബാക്കിപത്രമായി ഇപ്പോൾ അവയവങ്ങളുമായുള്ള ആംബുലൻസ് കോഴിക്കോട് മെട്രോ ഇന്റർനാഷണൽ ആശുപത്രിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 പേരുടെ ജീവനുകൾക്ക് ഈ അവയവങ്ങൾ നൽകാനാകും അവർക്കത് ഗുണപ്പെടും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരമാണ് മുബഷീർ നൽകിയത്